ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് കോവിഡ് കാലത്തിന് ശേഷം ഇന്നലെ ആചാര പ്രൗഢിയോടെ നടന്നു. അതീവ സുരക്ഷയിൽ നടന്ന അനന്തപുരിയിലെ വലിയ ആഘോഷങ്ങളിലൊന്നായ ആറാട്ടിനിടെ ഒരു സുരക്ഷാ വീഴ്ച സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. എന്നാൽ 28 വർഷം മുമ്പ് അങ്ങനെ സംഭവിച്ചു. ആറാട്ടിനിടെ വാളേന്തി നീങ്ങുന്ന രാജാവിനോടൊപ്പം ക്രിമിനൽ സംഘം, എതിർത്താൽ ബോംബേറ്. പോലീസ് സമയോചിതമായി ഇടപെട്ടു. പിന്നാലെ പ്രതികളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒരു മാസത്തിന് ശേഷം പ്രധാന പ്രതി പിടിയിലായെങ്കിലും പോലീസിനെ പോലും അമ്പരപ്പിക്കുന്ന ആർട്ടിസ്റ്റും റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ തമ്പി എസ് ദുർഗാദത്താണ് 28 വർഷം മുമ്പുള്ള സംഭവം ഓർത്തെടുത്തത്. 1994 സംഭവം. ആറാട്ട് വള്ളക്കട ഭാഗത്തെത്തിയപ്പോൾ വള്ളക്കടവിലുള്ള ഒരു ക്രിമിനൽ കുറേ ആൾക്കാരെയും കൂട്ടി മഹാരാജാവ് നടക്കുന്നതിൻ്റെ കൂടെ വാളും പിടിച്ച് വള്ളക്കടവ് പാലം മുതൽ എയർപോർട്ട് കയറുന്നവരെ നടന്നു. ആ സമയത്ത് അവരെ പിടിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ബോംബേർ ഉണ്ടാകുമെന്നും അത് ആറാട്ടിന് ബാധിക്കുമെന്നും ഉറപ്പായിരുന്നു. എയർപോർട്ടിലേക്ക് ആറാട്ട് പ്രവേശിച്ചപ്പോൾ തമ്പി എസ് ദുർഗാദത്തിൻ്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് ഗേറ്റ് അടച്ചു. പിടിക്കാൻ ശ്രമിച്ചെങ്കിലും വള്ളക്കടവിൽ ഭാഗത്തേക്ക് ഓടി പ്രതികൾ രക്ഷപ്പെട്ടു. ഒരു മാസത്തിന് ശേഷം ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ വള്ളക്കടവ് ഭാഗത്ത് അന്നത്തെ പ്രതികൾ നിൽക്കുന്നതായി വിവരം കിട്ടി. ഉടൻ സഹപ്രവർത്തകൻ ഹരീഷിനെയും കൂട്ടി അവിടെ എത്തി. ബലപ്രയോഗത്തിലൂടെ പ്രതികൾ ഹരീഷിനെ വാൾകൊണ്ട് വെട്ടി. ഹരീഷ് ബലം ഉപയോഗിച്ച് കീഴടക്കുന്നതിൻ്റെ പ്രതിയുടെ നട്ടലിന് പരിക്കേൽക്കുകയും ചെയ്തു. അയാൾ കുറേ നാൾ നടക്കാൻ സാധിക്കാതെ കിടപ്പിലായിരുന്നു. അടുത്ത വർഷം ആറാട്ട് വള്ളക്കടവ് ഭാഗത്തെത്തിയപ്പോൾ അയാൾ ഇഴഞ്ഞ് ആറാട്ട് കാണാനെത്തി. ഭഗവാനെ തൊഴുതു. ഇത് കണ്ട് അയാളോട് കാര്യം തിരക്കിയപ്പോൾ ഭഗവാൻ തന്ന ശിക്ഷയാണെന്ന് പറഞ്ഞതായും തമ്പി എസ് ദുർഗാദത്ത് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ആണ്ടിൽ 2 തവണയാണ്. തുലാമാസത്തിലെ അൽപ്പശനി ഉത്സവവും മീനത്തിലെ പൈങ്കുനി ഉത്സവവും തിരുവിതാംകൂർ രാജപ്രതിനിധി ഉടവാളേന്തി അകമ്പടി സേവിക്കുന്ന 2 ഉത്സവങ്ങളും അനന്തപുരിയുടെ പ്രധാന ആഘോഷങ്ങളാണ്. 10 ദിവസം നീളുന്ന അൽപ്പശി പൈങ്കുനി ആഘോഷങ്ങൾ ശംഖുമുഖത്തെ കടലോരത്ത് ആറാട്ടോടെയാണ് സമാപിക്കുക. ശ്രീ പത്മനാഭസ്വാമി, ശ്രീകൃഷ്ണൻ, ശ്രീ നരസിംഹസ്വാമി എന്നിവരുടെ വിഗ്രഹങ്ങളാണ് ആറാട്ടിനെ എഴുന്നള്ളിക്കുന്നത്. പെരിയ നമ്പി, പഞ്ചാംഗവേദ് നമ്പി, തെക്കേമഠം നമ്പി, തിരുവമ്പാടി നമ്പി എന്നിവർ ആറാട്ട് ഘോഷയാത്രയ്ക്കൊപ്പം അണിനിരക്കുന്നു. ആന, അശ്വാരൂഢ സേന, പോലീസിന്റെ വാദ്യമേളം, മിലിറ്ററിയുടെ വാദ്യമേളം, സായുധ സേന എന്നിവയ്ക്ക് പുറമെ വിവിധ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് ചാരുത നൽകാറുണ്ട്. ഘോഷയാത്ര പടിഞ്ഞാറേക്കോട്ട കഴിഞ്ഞാൽ ആചാരപ്രകാരമുള്ള 21 കതിനാവെടി മുഴങ്ങും. ഭക്തിയും പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളും ഇഴചേരുന്ന ആറാട്ട് എഴുന്നള്ളത് പ്രൗഢഗംഭീരമാണ്. പടിഞ്ഞാറേ നട, പടിഞ്ഞാറേ കോട്ട വഴി പുറത്തേക്ക് പോകുന്ന ആറാട്ട് എഴുന്നള്ളത്ത് ഈജക്കൽ വള്ളക്കടവ് ഭാഗത്ത് വിമാനത്താവളത്തിന് കുറുകെ കടന്നാണ് ശംഖുമുഖം കടപ്പുറത്തെത്തുക. ഈ സമയത്ത് വിമാനത്താവളം താൽക്കാലികമായി അടഞ്ഞുകിടക്കും. ശംഖുമുഖം കടലിൽ ആറാട്ട് നടക്കും. ആചാരപ്രകാരമുള്ള ആറാട്ടിന് ശേഷം രാത്രി എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ തിരികെയെത്തും.